ഇത്രയിലെ വെറ്റിനറി കോളേജിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ എൻ്റെ എന്നൂര് എന്ന് പറയുന്ന പ്രൊജക്റ്റ്. അപ്പോൾ ഇവിടെ നൈസ് ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്. ഇവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ജീപ്പുകളിലാണ് നമ്മൾ പോകേണ്ടത്. ജീപ്പിന് ഒരാൾക്ക് 20 രൂപ. ജീപ്പ് ഫുള്ളാകുമ്പോൾ ഇവിടുത്തെ ജീപ്പ് അപ്പ് ആൻഡ് ഡൗൺ ആണ് 20 രൂപ ചാർജ് ചെയ്യുന്നത്. എന്ത് രസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് കേട്ടിട്ട് വന്നു നോക്കിയതാണ്. സംഭവം നല്ല രസമുണ്ട്. കുറെ കാലമായിട്ട് ഈ ചുരത്തിലൂടെ ചുരത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മലയുടെ മുകളിൽ കാണാറുണ്ട്. എന്താണ് ഇതെന്ന് കുറെ കാലമായി ആലോചിക്കുന്നത്. നല്ല റിസോർട്ട്, പ്രൈവറ്റ് റിസോർട്ടൊക്കെ ആയിരിക്കും എന്ന് ആദ്യം വിചാരിച്ച് ഇപ്പോഴാണ് അറിയുന്നത് ഇതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. എൻ്റെ ഊര് ഇത്, ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ആക്ച്വലി. ഇതിൻ്റെ വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിനോട് അനുയോജ്യമായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ 50 രൂപ, ചിൽഡ്രൻ 20 രൂപ, ക്യാമറ 150, വീഡിയോ ക്യാമറ 250, ഫോറിനറാണെന്നുണ്ടെ 150, ചിൽഡ്രൻ 100, അവരുടെ ക്യാമറയ്ക്ക് 300, വീഡിയോ ക്യാമറയ്ക്ക് 500. ഇപ്പോൾ ഒരാ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് 3-4 ദിവസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരാഴ്ച എൻട്രി ഫീ ഇല്ല. നെക്സ്റ്റ് വീക്ക് മുതൽക്ക് ഒരാൾക്ക് ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴ്ന്ന് ഇങ്ങോട്ടേക്ക് ജീപ്പ് സർവീസ് മാത്രമാണ് ഇവിടേക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള. ജീപ്പുകൾ മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നിട്ട് വലിയൊരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്റ്റൈലുണ്ട് കേട്ടോ സംഭവം. കല്ലൊക്കെ വിരിച്ച് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ. എന്താ സംഭവം എന്നറിയില്ല. മണ്ണല്ല പക്ഷേ രസമില്ല, മണ്ണ് തന്നെയാണോ. കീറലൊക്കെ കണ്ടിട്ട് സ്ഥലമാണ്. ഇന്ന് ക്ലൈമറ്റ് കുറച്ച് ക്ലിയർ ആണ്. ഇവിടെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട്, അതാണ് ഈ കാണുന്നത്. അതിന്റെ ഫേസിൽ തന്നെ ട്രൈബ്സ് ഇന്ത്യ, ദി ആർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ, സം ഗവൺമെൻറ് ബേസ്ഡ് ട്രൈബൽ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ആ ഇത് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള എന്തോ എന്നാണ്. ഇവരുടെ മെയിൻ ഐറ്റംസ് അവരെ ട്രൈബ്സിൻ്റെ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അടുത്താണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അടുത്തല്ല, ഇതിനെ ചുറ്റിയിട്ട് പോകണം. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ വ്യൂ എന്ന് എനിക്ക് തോന്നുന്നു.
ഫ്രണ്ടിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഗത്തിക നല്ല പാറ്റ് നല്ല ആംബിയൻസ്. എന്താ കഴിക്കാൻ വരുന്നത്? ഇത് ചെറിയ സ്നാക്സുകൾ മാത്രം. പിന്നെ ചപ്പാത്തി ബജി. ചപ്പാത്തി ബജി എങ്ങനെയാ അവിടെ റേറ്റ് കഴിയുന്നത്? ഈ വിഭിന്നശേഷിക്കാർക്കും കൂടി അവർക്ക് സൗഹാർദ്ദപരമായിട്ടാണ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വഴികളൊക്കെ താഴെ മുതൽക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളും സ്റ്റെപ്പ് ഉണ്ട്. അതെല്ലാം തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഒരു നഴ്സറി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇവരുടെയൊക്കെ ട്രൈബൽ പ്രൊഡക്ട്സ് ലൈക്ക് ഹണി ഇതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇത് കുടുംബശ്രീ വയനാട് ഗോത്രശ്രീ ഭക്ഷണ വിഭവ സംരംഭം. ഇങ്ങനത്തെ ഇവരുടേതായിട്ടുള്ള കുറേ സെക്ഷനുകളാണ് അവിടെ ഉള്ളത്. ഗോത്ര ഉപകരണ പ്രദർശനം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. എക്സിബിഷൻ ഹാളുണ്ട്. പിന്നെ അന്വേഷിച്ചപ്പം നിലവിൽ ഇവിടെ സ്റ്റേ ഇല്ല, പക്ഷേ അടുത്ത് തന്നെ ആരംഭിക്കുന്നതാണ് ഇവിടെയുള്ള സ്റ്റാഫുകൾ എന്ന് അറിയാൻ പറ്റിയത്. സ്റ്റേ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എക്സിബിഷൻ ഹാളാണ്, ഇവിടെ ഫോട്ടോ പ്രദർശനം നടക്കുന്നുണ്ട്. ആദ്യത്തെ ഫോട്ടോ തന്നെ ഓഫ് ഭയങ്കര ഇമ്പ്രസ്സായി. ഞാൻ ലൈഫുള്ള പടം. ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹട്ടുകളൊക്കെ ഭാവിയിൽ സ്റ്റോളുകളാവും എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇതൊന്നും സ്റ്റേ ആയെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ,
കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ വേണം ഒരു വളരെ കാമായിട്ടൊക്കെ ഈ സ്ഥലം ഒന്ന് എൻജോയ് ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാനിവിടെ ഒരു 2 മണിയോടുകൂടിയൊക്കെ എത്തി, ഒരു 4 മണിക്കാറായി തിരിച്ച് നടക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ കാണാം.